മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജന്മദിനമാണ് അഷ്ടമി രോഹിണി. ചിങ്ങമാസത്തിലെ അഷ്ടമിയും ധൃതിയും രോഹിണി നക്ഷത്രവും ചേർന്നു വരുന്ന ദിനമാണ് അഷ്ടമി രോഹിണി. ക്രിസ്തു ഭാഗവതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഭഗവാൻ അവതരിക്കാൻ ഒരുങ്ങിയ സമയത്ത് ജ്യോതിർഗോളങ്ങൾ പ്രകാശിച്ചു. വായു സർവത്ര സുഗന്ധം വീശിക്കൊണ്ട് സഞ്ചരിച്ചു. നദികളിൽ വെള്ളം തെളിഞ്ഞു. താമരപ്പൂക്കൾ കൺവിടർത്തി. ആകാശത്തിൽ നിന്ന് ദിവ്യന്മാർ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ടിരുന്നു. ഗന്ധർവന്മാർ പാടി. അപ്സരസുകൾ നൃത്തം വെച്ചു. അഷ്ടമിയും രോഹിണിയും ചേർന്ന സമയത്താണ് അവതാരം. ഭഗവാൻ തൻ്റെ വൈഷ്ണവരൂപം മാതാപിതാക്കൾക്ക് കാട്ടിക്കൊടുത്തു. കംസനെ ഓർത്ത് ഭയപ്പെട്ടിരുന്ന ആ ഇരുവരും ഭഗവാനെ ഭക്തിയോടെ സ്തുതിച്ചു. സന്തുഷ്ടനായ ഭഗവാൻ പറഞ്ഞു, പണ്ട് നിങ്ങൾ സുതപസും പ്രശ്നിയുമായിരുന്നു. അന്ന് പ്രശ്നിഗർഭൻ എന്ന പേരിൽ ഞാൻ നിങ്ങളുടെ പുത്രനായി വന്നു. അക്കാലത്ത് മുക്തി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചില്ല. ആ ജന്മം കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ജനിച്ചു, കശ്യപനും അതിഥിയുമായിട്ട്. അന്ന് വീണ്ടും നിങ്ങളുടെ പുത്രനായി വന്നു, വാമനൻ എന്ന പേരിൽ. അന്നും നിങ്ങൾ മുക്തി വേണമെന്ന് ആഗ്രഹിച്ചില്ല. അങ്ങനെ നിങ്ങൾ എന്നെ പുത്രനായി സമ്പാദിക്കുന്ന മൂന്നാമത്തെ ജന്മമാണിത്. ഈ ജന്മത്തിൽ നിങ്ങൾ എന്നെ പുത്രനായി കരുതുമ്പോഴും ഞാൻ ഈശ്വരനാണെന്ന കാര്യം എപ്പോഴും ഓർക്കണം. ആ നിലയ്ക്ക് എന്നെ ആരാധിച്ചാൽ ഇനി നിങ്ങൾക്ക് ജനിക്കേണ്ടി വരില്ല. ഇത്രയും പറഞ്ഞ് ഭഗവാൻ കുട്ടിയായി കിടന്നു. മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ എട്ടാമത്തെ അവതാരമാണ് കൃഷ്ണൻ. മധുരയിലെ രാജകുടുംബത്തിലെ വസുദേവകരുടെയും ദേവികയുടെയും എട്ടാമത്തെ പുത്രനായി കൃഷ്ണൻ ജനിച്ചു. അഷ്ടമി രോഹിണി ദിവസം വൃദ്ധാനുഷ്ഠാനങ്ങളോടെ കഴിയുകയും ഭഗവാനെ ഭജിക്കുകയും ചെയ്താൽ ജീവിത വിജയം കൈവരും എന്നാണ് വിശ്വാസം. ഉണ്ണിയപ്പം, ലഡു, പാൽപായസം, എള്ളുണ്ട, തിരുമുദരം, വെണ്ണ നിവേദ്യം എന്നിവയാണ്. അഷ്ടമി രോഹിണി വ്രതം തലേ ദിവസം മുതൽ ആരംഭിക്കും. തലേ ദിവസം മുതൽ മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഉപേക്ഷിക്കണം. ലഘുവായ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. വ്രത ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തുക. രാവിലെയും വൈകിട്ടും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അഷ്ടമി രോഹിണിയുടെ അടുത്ത ദിവസം ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. എല്ലാവർക്കും നല്ലൊരു അഷ്ടമി രോഹിണി ദിവസം ആശംസിക്കുന്നു.